എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഒരു ചെറിയ വീഡിയോ, രണ്ട് മിനിറ്റേ ഉള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ചാർമിനാറിന്റെ അടുത്താണ്. കുറച്ച് കാര്യങ്ങൾ പറയാം. 1591 സുൽത്താൻ മുഹമ്മദ് കുലി കുത്തുബ് ഷായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് കുത്തുബ് ഷാഹി രാജവംശത്തിലെ അഞ്ചാമത് സുൽത്താനാണ് ഇദ്ദേഹം. അദ്ദേഹം തന്റെ ഭാര്യയായ ബാഗമതിയോടുള്ള ബഹുമാനാർത്ഥം സ്ഥാപിച്ചതാണെന്നാണ് ചരിത്രം പറയുന്നത്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. അതായത് ഹൈദരാബാദിൽ തന്റെ പ്രജകൾക്ക് പ്ലാഗ് രോഗം പിടിപെട്ടു. അത് മാറാൻ വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു. മാറിക്കഴിഞ്ഞാൽ ഞാനൊരു പള്ളി നിർമ്മിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ശപഥം ചെയ്തു. ആ പ്ലാഗ് രോഗം മാറി. അതിൻ്റെ തുടർന്നാണ് ഇതുണ്ടാക്കിയത്. 400 മുമ്പ്, ഏകദേശം 426 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാക്കിയിട്ട്. പേരുപോലെ തന്നെ 4 മിനാരങ്ങളുണ്ട്. 4 മിനാരങ്ങൾ ഇസ്ലാമിലെ 4 ഖലീഫകളെ സൂചിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലുമാണ് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 48 മീറ്റർ ഉയരമാണ് ഇതിൻ്റെ മിനാരങ്ങൾ. 4 മിനാരങ്ങളുടെ ഏകദേശം 160 അടി ഉയരമെന്ന് പറയുന്നത്. 56 മീറ്റർ ഏകദേശം 184 അടിയോളമാണ് ഇതിൻ്റെ വിസ്തീർണം വരുന്നത്. വാസ്തുവിദ്യയിലെ ഏറ്റവും പേര് കേട്ട ഹൈദരാബാദിലെ ഒരു പുരാതന ഒരു കെട്ടിടം അല്ലെങ്കിൽ സമുച്ചയം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സങ്കീർണമായ കൊത്തുപണികളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നു. വാസ്തുശില്പി എന്ന് പറയുന്നത് നിർമോമിൻ അസ്തറബാദി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പണ്ഡിതനാണ്. ഇറാനിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പിന്നെ കുടിയേറി പാർത്താണ് അദ്ദേഹം ഗോൾഗുണ്ടയിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഈ കുത്തുബ് ഷായുടെ എല്ലാ കാര്യങ്ങളും, വിവാഹം പോലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പണ്ഡിതൻ ഇടപെട്ടു എന്ന് വേണം പറയാൻ. അദ്ദേഹം ഷിയക്കാരനാണെന്നും അഭിപ്രായമുണ്ട്. ചാർമിനാർ റോഡിൽ മൂസി നദിയുടെ കിഴക്കു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ചാർമിനാറിൻ്റെ ചുറ്റുഭാഗത്ത് കാണുന്ന ഈ കച്ചവടങ്ങളും കമ്പോളങ്ങളും ചൂടി ബസാർ അല്ലെങ്കിൽ ലാൻഡ് ബസാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചാർമിനാറിന്റെ പടവുകൾ കയറി മേലോട്ട് പോയി കഴിഞ്ഞാൽ അകത്തൊരു പള്ളിയുണ്ട്. പ്രവേശനം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കാണെങ്കിൽ 5 രൂപ കൊടുക്കണം, വിദേശികൾക്ക് 100 രൂപ കൊടുക്കണം. വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുക. ശരി.